സദ്ഗമയ നേച്ചറിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് സിഇഒ അദാർ പൂനാവാല, ഭാരത് ബയോടെക് ചെയർമാൻ കൃഷ്ണ എല്ല എന്നിവരുടെ പേരുകളാണ് കോവിഡ് കാലത്തേറെ പ്രശസ്തമായത്. കാരണം എന്തെന്നോ, കോവിഷീൽഡ് വാക്സിൻ നിർമ്മിക്കുന്ന കമ്പനിയാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. ഭാരത് ബയോടെക്കിൻ്റെതാണ് കോവാക്സിൻ. ഈ കോവിഡ് കാലത്ത് ഇത് രണ്ടിലേതെങ്കിലും ഒരു മരുന്ന് പ്രതിരോധ വാക്സിനായി സ്വീകരിക്കാത്ത ഇന്ത്യക്കാർ വളരെ കുറവാണ്. അതുപോലെ ഇപ്പോൾ ലോകശ്രദ്ധ നേടുന്ന മറ്റൊരു ഫാർമ സംരംഭകനാണ് ദിലീപ് സുരാന. ഡോളോ 650 നിർമ്മിക്കുന്നത് ദിലീപ് സുരാന ചെയർമാനും MDയുമായ മൈക്രോ ലാബ്സ് ആണ്. സാധാരണ പാരസെറ്റമോൾ 500നേക്കാൾ ഏറെ ഫലപ്രദമായ ഒരു ഗുളിക വിപണിയിൽ ഇറക്കണമെന്നുള്ള ദിലീപ് സുരാനയുടെ ആഗ്രഹമാണ് ഡോളോ 650 എന്ന ബ്രാൻഡ്. വിദഗ്ധരായ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കമ്പനിയുടെ ഗവേഷണ വികസന വിഭാഗമാണ് ഡോളോ 650 നിർമ്മിച്ചത്. കോവിഡ് കാലത്ത് ഇന്ത്യക്കാർ കഴിച്ച ഡോളോ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ പർവ്വതമായ എവറസ്റ്റിന്റെ 6000 മടങ്ങ് ഉയരം വരുമത്രേ. ഏകദേശം 350 കോടിയോളം ഡോളോ 650 പാരസെറ്റമോൾ ഗുളികകളാണ് ഇന്ത്യക്കാർ കഴിച്ചത്. അത് ലോകത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായ ബുർജ് ഖലീഫയേക്കാൾ 63,000 മടങ്ങ് ഉയരം വരുമത്രേ. 2020 മാർച്ച് മുതൽ ഇതുവരെ ഡോളോ 650 വിൽപ്പനയിലൂടെ മൈക്രോ പ്ലാക്സ് നേടിയ വരുമാനം 567 കോടി രൂപയാണ്. പനി, ശരീരം വേദന, തലവേദന എന്നീ ലക്ഷണങ്ങളോടുകൂടി ഇന്ത്യക്കാർ ആദ്യം തേടുന്നത് ഡോളോ 650 ആണ്. എന്നാൽ കോവിഡിലും ഇന്ത്യക്കാർ തേടിയത് ഡോളോ തന്നെയാണ്. ഈ സ്വീകാര്യത പ്രതീക്ഷിച്ചതല്ലെന്ന് അതിന്റെ MDയായ ദിലീപ് സുരാന പറയുന്നു. ഡോക്ടർമാർ കൂടുതലും നിർദ്ദേശിക്കുന്നതും ഡോളോയാണ്. കുറഞ്ഞ വിലയും പാർശ്വഫലങ്ങളില്ലെന്നതും ഇതിന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നു. ഞാൻ ഡോളോയുടെ പ്രൊമോട്ടറല്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് എന്തസുഖമുണ്ടായാലും ആദ്യം വിദഗ്ധരായ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും വ്യത്യസ്തമായൊരു വിഷയവുമായി വരുന്നതാണ്. നന്ദി, നമസ്കാരം.